നമസ്കാരം. നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് സങ്കടത്തിരകളായി ജനസാഗരം പുതുപ്പള്ളിയിലെ കാരോട്ട് വള്ളക്കാലിൽ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് ജനപ്രവാഹമാണ്. പ്രിയപ്പെട്ട നേതാവിൻ്റെ വിയോഗത്തിൽ അതിവൈകാരികമായിട്ടായിരുന്നു വീട്ടിലെത്തിയ പലരുടെയും പ്രതികരണങ്ങൾ. ഈ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും പറയാനുണ്ട് അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ കഥകൾ. ജീവിതം രക്ഷപ്പെടുത്തിയ അനുഭവ സാക്ഷ്യവുമായി ചിലർ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ജനസേവകരാക്കിയ അനുഭവങ്ങളുമായി മറ്റു ചിലർ, പ്രതിസന്ധിയിൽ കൈത്താങ്ങായതിനെ പറ്റി ഇനിയും ചിലർ, വിയോഗത്തിൻ്റെ കനമുള്ള മൗനത്തിലും അവരുടെ മനസ്സുകൾ ആ സ്നേഹത്തെപ്പറ്റി നൊമ്പരത്തോടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത കാരണവരെ നഷ്ടപ്പെട്ടു. ഇവിടെ വന്നാൽ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചേർത്ത് നിർത്തി ചോദിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിവായ ശേഷവും അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. പ്രദേശവാസിയായ യുവാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ച നേരത്ത് എന്നെ വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു വൈക്കം കുടവച്ചൂർ സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ പ്രതികരിച്ചത്. പ്രിയ നേതാവിൻ്റെ മരണവിവരമറിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയതാണ് വൈക്കം സ്വദേശി. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയാണ് ഇദ്ദേഹത്തിന് സ്കൂട്ടർ നൽകിയത്. 2014 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വാഹനം നൽകി. ഇടയ്ക്കിടെ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട്, കയറി ഇരിക്കാനൊക്കെ പറയും. ഇപ്പോൾ കയറ്റി ഇരുത്താൻ പോലും ആളില്ല. നല്ലൊരു മനുഷ്യനാ. കഴിഞ്ഞ വർഷമാണ് അവസാനം കണ്ടത്. മരണവാർത്ത കേട്ടയുടൻ വൈക്കത്തു നിന്നും പുറപ്പെട്ടു. ഒന്നും ചിന്തിച്ചില്ല, എൻ്റെ സാറിനെ കാണാനുള്ള തിടുക്കം. എന്തു കാര്യങ്ങളുണ്ടെങ്കിലും സാറ് സാധിച്ചു തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇനി കണ്ടിട്ടേ പോകുന്നുള്ളൂ. പുതുപ്പള്ളിയിലെ വീടിൻ്റെ വരാന്തയിലിരുന്ന് അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി തൻ്റെ ഉടയ തമ്പുരാനാണ് എന്നായിരുന്നു പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയ ഒരു സ്ത്രീയുടെ പ്രതികരണം. സാറെൻ്റെ ഉടയ തമ്പുരാൻ ആയിരുന്നു. എന്നെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സാറാണ്. എനിക്ക് ജോലി മേടിച്ചു തന്നു. എൻ്റെ ദൈവമായിരുന്നു. അവർ കണ്ണീരോടെ വിതുമ്പിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്തയറിഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഉമ്മൻചാണ്ടി കോളനി നിവാസികളും. ഉമ്മൻചാണ്ടി ഇടപെട്ട് പട്ടയം അനുവദിച്ച കോളനിയാണിത്. അതിനുള്ള നന്ദി സൂചകമായാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടുകാർ ഉമ്മൻചാണ്ടി കോളനി എന്ന പേര് നൽകിയത്. ഇടയ്ക്കിടെ ഇവിടെ എത്തിയ പരാതികളും പ്രശ്നങ്ങളും കേട്ട് പരിഹാരം കാണാനും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ തങ്ങൾക്ക് നാഥനെ നഷ്ടപ്പെട്ട പ്രതീതിയാണ് എന്നായിരുന്നു കോളനിവാസികളുടെ പ്രതികരണം. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല എന്നായിരുന്നു കോളനിയിലെ അന്തേവാസിയായ വീട്ടമ്മയുടെ പ്രതികരണം. അതിയായ ദുഃഖമുണ്ട്, ഇവിടെ വീടില്ലായിരുന്നു. ഞങ്ങൾ 39 കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചു. വഴിയില്ലായിരുന്നു ഇവിടെ, ഇപ്പോൾ വഴിയുണ്ട്, ഹാൾ കിട്ടി. എല്ലാം സാറ് വന്നതുകൊണ്ടാണ്. പള്ളിയുടെ വീടിൻ്റെ വാതിൽക്കൽ പോയാൽ 1000 രൂപയുടെ ചെക്കെങ്കിലും നൽകാതെ വിടില്ല. അങ്ങനെ ഇനി ഏത് മന്ത്രിയാണ് വരിക? അവർ വിതുമ്പി. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ കരോട് വള്ളക്കാലിൽ വീട്ടിൽ ഉണ്ട് എന്നറിഞ്ഞാൽ പുലർച്ചെ 4 മണി മുതൽ മുറ്റത്ത് ആളുകൾ എത്തിത്തുടങ്ങും. അതിരാവിലെ ഉറക്കമുണർന്ന് എത്തുന്ന ജനകീയ നേതാവ് അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പരിഹാരമുണ്ടാക്കും. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പതിവ് പക്ഷേ ഇന്ന് പുലർച്ചെ മുറിഞ്ഞു. പുലർച്ചെ 4 വീട്ടുമുറ്റത്തെത്തിയവരുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നാട്ടുകാർ ഇവിടേക്ക് ഒഴുകി എത്തുകയാണ്.